വൺസ് അഗൈൻ വെൽക്കം ബാക്ക് മൈ ലവ്ലി ഗേൾസ് ആൻഡ് ബോയ്സ്. ഇതാ ഞാൻ പിന്നെ എത്തി. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ആകെ ഷോക്കിംഗ് ആയിട്ടിരിക്കില്ല. ഉണ്ട്, അത് സംഭവിച്ച ചെറിയ സസ്പെൻസാണ്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് മോനെ ഇർഫാനെ, ഇതേ ഞാൻ ദേ നിങ്ങളുടെ നാട്ടിലെത്തിയിട്ടാണ്. ഇർഫാൻ ദേ നമ്മുടെ അവിടെ ഉഴുതു മറിച്ചിട്ടിട്ട് പോയതാണ്. ഇർഫാൻ ബ്രോ, ഇർഫാൻസ് വ്യൂ, ഞാൻ നമ്മളിതാ ചെന്നൈയിലെത്തിയിരിക്കുന്നു, നിങ്ങളുടെ നാട്ടിലെത്തിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഗൈസ്, ആ തമ്മിലെ സംഭവം അതൊരു കട്ട സസ്പെൻസാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സസ്പെൻസ് തേടിയാണ് നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലെ ഒരു സബ് അർബൻ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിപ്പോഴും ചെന്നൈ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സബ് അർബൻ റെയിൽവേ സ്റ്റേഷനിൽ കയറി ഞാൻ തമ്മിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സസ്പെൻസ് ഉള്ള സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പോകാനായിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഞാനുണ്ട്, വി സി ഉണ്ട്, വി സി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് സബർബൻ്റെ. നമുക്ക് എന്തായാലും പോയി ഫസ്റ്റ് തന്നെ പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സസ്പെൻസ് ഏരിയയിലേക്ക് നമുക്ക് നീങ്ങാം. നമുക്ക് ആ ഒരു സ്പെഷ്യൽ പ്ലേസിലേക്ക് പോകാനുള്ള സബർബൻ ട്രെയിനിൻ്റെ ടിക്കറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ ആ ഒരു 10 kilometers രണ്ട് പേർക്ക് പോകാനായിട്ട് 10 rupees ടോട്ടൽ ടിക്കറ്റിൻ്റെ കോസ്റ്റ്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ നടക്കുകയാണ്. നമ്മൾ ട്രെയിൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, സബർബൻ ട്രെയിൻ. അപ്പോൾ ഈ ചെന്നൈയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി, നമുക്ക് ചെറിയ ചെറിയ, അതായത് അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഇവിടെ സബർബൻ ട്രെയിനിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ കാണുന്നത് നമ്മൾ സബർബൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ്. നമ്മൾ അവിടുത്തെ ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നാണ് സബർബൻ ട്രെയിൻ പോകുന്നത്. ഇങ്ങനെ കാണാം, കണ്ടോ, സബർബൻ ട്രെയിൻ പോവാണ്. അതുപോലെ തന്നെ നമ്മൾ ആ സ്ട്രീറ്റ് കാണുന്നില്ലേ, ആ സ്ട്രീറ്റ് നമ്മുടെ ചെന്നൈ പോർട്ടാണ്. ചെന്നൈ പോർട്ട് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോർട്ടിൻ്റെ ആ ഒരു കണ്ടെയ്നേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഷിപ്പ് ടെർമിനൽസും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഭയങ്കര വിശാലമായ പോർട്ടാണ്. നമ്മുടെ കൊച്ചിൻ പോർട്ടിനേക്കാളും 10x 10 times വലിയൊരു പോർട്ടാണ്. സബർബൻ ട്രെയിനിൻ്റെ ഡ്രൈവിംഗ് സീറ്റാണത്, കണ്ടോ. അവിടെ ട്രെയിൻ ഓടിക്കുന്ന എൻജിൻ ഡ്രൈവർ സാറാണ് നിൽക്കുന്നത്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അവരെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ബോംബെയിലൊക്കെ കാണുന്ന പോലെ രീതിയിലുള്ള ട്രെയിനിൽ തന്നെയാണ് ഈ ഒരു സബർബൻ ട്രെയിൻ. അപ്പോൾ എനിവേ, ജസ്റ്റ് നമുക്ക് സബർബൻ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സബർബൻ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നത്. എനിവേ, വാവ്, അമേസിംഗ്. നമ്മുടെ മെട്രോ പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ മെട്രോനേക്കാളും ഭയങ്കര വിശാലമാണ്. ഒരുപാട് സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രെയിൻ എങ്ങനെ മൂവ് ആവാൻ തുടങ്ങി. നമ്മുടെ സബർബൻ ട്രെയിൻ ഇതാ മൂവായിരിക്കുന്നു. കൊള്ളാം, വണ്ടി വിട്ടിട്ടുണ്ട്. വലിയ വൈബ്രേഷനും സംഭവങ്ങളൊന്നുമില്ല, നോർമൽ ട്രെയിൻ പോലെ തന്നെയാണ്. നഗരഹൃദയത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഈ സബർബൻ ട്രെയിനിൽ ഇരുന്നുകൊണ്ടുള്ള കാഴ്ച തികച്ചും വ്യത്യസ്തം തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മൾ ട്രെയിനിലിരുന്ന് കാണുമ്പോൾ നമ്മൾ ഗ്രാമക്കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. പക്ഷേ ഈ ഒരു സബർബൻ ട്രെയിനിലിരുന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ നഗരവീഥികളിലൂടെ തന്നെയൊക്കെയാണ് ട്രെയിൻ പോകുന്നത്. ആകെപ്പാടെ ഒന്നോ രണ്ടോ ലെയിനുകൾ ആ സ്റ്റേഷൻ്റെ അടുത്തതുപോലെ എക്സ്ട്രാ ലെയിൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാതെ എല്ലാം ഒരു സിറ്റി വ്യൂസൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ടൈമിലാണ് ഞാൻ, ഒരുപാട് പ്രാവശ്യം, ഒരു 6 times തവണ ഞാൻ ചെന്നൈ സിറ്റിയിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങളിൽ ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിലും സബർബൻ ട്രെയിനിൽ ഇതുവരെ കയറാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ സബർബൻ ട്രെയിനിൽ കയറുന്നത്. ഇതിപ്പോൾ ട്രെയിൻ മറ്റൊരു സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷൻ്റെ ഒരു പാർക്ക് ടൗൺ എന്നാണ്. അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് പ്ലാറ്റ്ഫോം ഒക്കെ വന്നിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ചെറിയ 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 സ്റ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ലോക്കൽ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ പോലെ ആണ് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ. അടുത്തടുത്ത് തന്നെയാണ് സ്റ്റേഷൻസ്. അപ്പോൾ ഒരുപാട് ലോക്കൽ ആളുകൾക്ക് ഈ ഒരു സബർബൻ ട്രെയിൻ ഒരുപാട് ഉപകാരപ്പെടും. ഇദ്ദേഹമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റോപ്പ് നമുക്ക് കാലുകുത്തിയിരിക്കുന്നു. തിരുവള്ളിക്കണി എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ തിരുവള്ളിക്കണി സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന സബർബൻ ട്രെയിൻ നമ്മുടെ കൊച്ചിയിലെ മെട്രോ പോലെ ഒരു പാലത്തിന് മുകളിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കയറിയപ്പോൾ അത് ഗ്രൗണ്ട് ലെവലിലായിരുന്നു, ഇപ്പോൾ അത് പാലത്തിന് മുകളിലാണ്. നമ്മുടെ കൊച്ചി മെട്രോ ആലുവ തൊട്ട് പേട്ട വരെ പാലത്തിൻ്റെ മുകളിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇടയ്ക്കൊക്കെ താഴത്തേക്ക് വരും, ഇടയ്ക്കൊക്കെ മുകളിലേക്ക് കയറും. ബാംഗ്ലൂരാണെങ്കിൽ ചിലപ്പോൾ ഭൂഗർഭ അടിയിലേക്ക് പോയെന്നിരിക്കും. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്കൊന്ന് കുതിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് സഞ്ചരിച്ച് നമ്മൾ ബസ്സിലും തീവണ്ടിയിലുമൊക്കെ മാറി മാറി സഞ്ചരിച്ച് ചെന്നൈയിലെ ആ നിങ്ങൾ ആ ചെന്നൈയിലെ ആ നമ്മൾ ആ തമ്മിൽ കാണിച്ചിരിക്കുന്ന ആ കാമിതാക്കളെ ഇതിലെ എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷനിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ആ ലൊക്കേഷൻ ഞാനിതാ റിവീൽ ചെയ്യാൻ പോകുന്നു. അത് വേറെ എങ്ങുമല്ല കൂട്ടുകാരെ,
നമ്മളിതാ സൗത്ത് ഇന്ത്യസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബീച്ചായ മറീന ബീച്ചിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ മറീന ബീച്ചിൻ്റെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ബീച്ചാണ് മറീന ബീച്ച്. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ബ്ലോഗിംഗ് സെക്ഷൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ മറീന ബീച്ചിൽ വരുന്നത്. അതുകൂടാതെ നമ്മുടെ മലയാളി ബ്ലോഗേഴ്സിൽ അധികം ആരും ഈ മറീന ബീച്ചെടുത്ത് ബ്ലോഗ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല, ഇനി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമ്മളിതാ വൺ ഓഫ് ദി മോസ്റ്റ് വാസ്റ്റ് ബീച്ച് ആയ സൗത്ത് ഇന്ത്യയിലെ നോക്കത്താ ദൂരത്തോളം പരന്നിറക്കുന്ന നമ്മുടെ ദാസൻ്റെയും വിജയൻ്റെയും ബീച്ചായ നമ്മുടെ സ്വന്തം മറീന ബീച്ചിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സൂപ്പറാണ്ട, സിനിമാറ്റിക് ആയിട്ട് ഡയലോഗ്സ് ഒക്കെ കഴിഞ്ഞാൽ ഓക്കെ. കൊള്ളാം, ഏക്കർ കണക്കിനുണ്ട്, നമുക്ക് എത്തിപ്പെടാനൊന്നും പറ്റില്ല. ഭയങ്കര സംഭവമാണ് ഇവിടെ തന്നെ. ഇവിടുത്തെ ചെന്നൈ പോലീസ് മറീന ബീച്ചിൽ ഇവിടെ ട്രസ്പാസേഴ്സിനെയൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ബഗ്ഗീസാണ്, നമ്മുടെ പോളാരിസ് എന്ന് പറയുന്ന വണ്ടിയിൽ. ആ പോളാരിസ് എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ സപ്പോർട്ടോടുകൂടിയാണ് അവർ തന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സർവൈലൻസ് നടത്തുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാനൊരു മറീന ബീച്ചിൽ വരുന്നത്. ബ്ലോഗിംഗ് തുടങ്ങിയതിന് ശേഷം ഈ 3 മാസത്തിനുള്ളിൽ ആദ്യത്തെ പ്രാവശ്യമാണ് മറീന ബീച്ചിൽ ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്, നിങ്ങൾ കാണാത്ത ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്, കുറേ സംഭവങ്ങളുണ്ട്, ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ മറീന ബീച്ചിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയുകയാണെങ്കിൽ, ഏകദേശം 6 കിലോമീറ്റേഴ്സ് ലെങ്ത് ഉണ്ട് ഈ ഒരു ബീച്ചിന്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു 600 to 800 meters ആണ്. അതായത് ഒരു 3/4 കിലോമീറ്ററോളം വീതി അപ്രോക്സിമേറ്റ്ലി പറയുന്നുണ്ട്. അത് ചില സ്ഥലത്ത് എത്തുമ്പോൾ അത് ഏകദേശം ഒരു 1 കിലോമീറ്റർ വീതിയിലേക്ക് വരെ വരാം. അപ്പോൾ 6 കിലോമീറ്റേഴ്സാണ് ടോട്ടൽ ലെങ്ത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് നാച്ചുറൽ ബീച്ചാണ് നമ്മുടെ ഈ ഒരു മറീന ബീച്ച്. അതാണ് ഈ ഒരു ബീച്ചിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബീച്ച് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ബേ ഓഫ് ബംഗാളിൻ്റെ ഷോറിലാണ്. അതായത് ബംഗാൾ ഉൾക്കടലിൻ്റെ ഷോറിൽ തീരത്താണ് വെള്ളി വീണ് തീരത്താണ് നമ്മുടെ ഈ ഒരു ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ടെക്നിക്കൽ സ്പെഷ്യാലിറ്റീസ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് അറിയണമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാര്യം നിങ്ങൾ ഇതൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഹോഴ്സ് റൈഡിങ് ഉണ്ട്, പിന്നെ ഒരുപാട് 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 ചെന്നൈയുടെ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റസ് ഉണ്ട് ഇവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ വന്നിരിക്കേണ്ട ഒരു ബീച്ചാണ് മറീന ബീച്ച്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ പറയുന്ന ഗോവയിലേക്കും അതുപോലെ തന്നെ മൂന്നാറിലേക്കും ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ചിലവ് കുറഞ്ഞ ബജറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ചെന്നൈ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെന്നൈ വ്ളോഗ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങളെപ്പോഴും ഞാനൊരു കാര്യം എപ്പോഴും പറയാം, എനിക്ക് നിങ്ങളോട് സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളൊരു സംഭവം, നിങ്ങൾ വ്യത്യസ്തമായ പ്ലേസുകളിലേക്ക് നിങ്ങൾ യാത്ര പോകാൻ ശ്രമിക്കുക. നിങ്ങളെപ്പോഴും ഒരു 3 മാത്രം പിടിച്ച് തൂങ്ങിക്കിടക്കാതെ, അല്ലെങ്കിൽ ഒരു ഇടുക്കി അല്ലെങ്കിൽ ഒരു വയനാട് മാത്രം പിടിച്ച് നിങ്ങൾ തൂങ്ങിക്കിടക്കാതെ, അല്ലെങ്കിൽ ഒരു ഗോവ മാത്രം പിടിച്ച് നിങ്ങൾ തൂങ്ങിക്കിടക്കാതെ, നിങ്ങൾ വ്യത്യസ്തമായ വേഴ്സറ്റൈൽ ആയിട്ടുള്ള പ്ലേസസിലേക്ക് നിങ്ങൾ പോകാൻ നിങ്ങൾ ശ്രമിക്കൂ. നമുക്കെല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ആസ്വദിച്ചിരിക്കാതെ നമ്മൾ വ്യത്യസ്തമായ ഈ ലോകത്തെ പല പല കാഴ്ചകളും നിങ്ങൾ കാണാൻ ശ്രമിക്കൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കണ്ടില്ലേ, ഇവിടെ അങ്ങോട്ട് കംപ്ലീറ്റ് ഒരുപാട് ഷോപ്സും സ്ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ, 2 സൈഡിലും പലതരത്തിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളാണ്. അതിന് ഫസ്റ്റ് തുടങ്ങുന്ന തന്നെ ഈ സ്റ്റോൾസൊക്കെ, അതായത് ഞാൻ ശ്രമിക്കുന്നത് ഫസ്റ്റ് തുടങ്ങുന്ന തന്നെ സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഫിഷസാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ പല ടൈപ്സ് ഓഫ് ഫിഷസ് ഇങ്ങനെ അവർ മസാല പുരട്ടി അവർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഫിഷസ് എല്ലാം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരും. ഫ്രൈ ചെയ്ത ആ ഒരു ഡിഷസാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിസ്സാര ചീപ്പായിട്ടുള്ള പ്രൈസസാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല, നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് ഓടിച്ചിട്ട് കണ്ടിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ഒരുപാട് ഷോപ്സ് ഉണ്ട്, ഡ്രൈ ഫ്രഷ് ഫിഷസ് വിൽക്കുന്ന ഷോപ്സാണ്. നമുക്ക് എന്തായാലും ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് ഒരു ഓട്ടോ പ്രദക്ഷിണം പോലെ നമുക്ക് കണ്ടതിന് ശേഷം നമുക്ക് എവിടെ പോയി എന്ത് കഴിക്കാം എന്ന് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. ഹനുമാൻ ഗത ചുവന്ന് പോകുന്ന പോലെ മിറാണ്ടയും ചുവന്ന് പോകുന്ന നമ്മുടെ സ്വന്തം വി സി. ഏകദേശം 2 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ ഈ ഒരു റൂട്ടുണ്ട്. ഈ റൂട്ടിൽ 2 സൈഡിലുമായിട്ട് പല പല ഷോപ്സാണുള്ളത്. ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇതുപോലെയുള്ള രസകരമായ വസ്തുക്കൾ വിൽക്കുന്ന, ഫാൻസി ഐറ്റംസൊക്കെ വിൽക്കുന്ന ഷോപ്സാണ്. ബീച്ചിൽ കൂടെ നടന്നു വന്നു കഴിഞ്ഞതേ ആ ഷൂസിൻ്റെ ഉള്ളൊന്ന് നിങ്ങൾ നോക്കിക്കോട്ടോ, കേട്ടോ. അതിൽ നിന്ന് മണ്ണ് പോകുന്ന കേട്ടോ, ഷൂ നിറച്ചും മണ്ണാണ്. കാരണം നമ്മൾ ആ കുഴമണ്ണിൽ കൂടി നടന്നു വന്ന് 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 ഷൂവിൻ്റെ ഉള്ളിൽ മുഴുവൻ മണ്ണ് കയറിയിരിക്കുകയാണ്. കണ്ടോ, ഈ
സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി 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 അങ്ങ് ദൂരെ അവിടെയാണ് ആ ചെന്നൈ മറീനയുടെ ആ ഒരു ബീച്ച്, കടൽ അവിടെയാണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് ഇതുപോലെ ആളുകൾ പോകും. അവിടെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്, ഹോഴ്സ് റൈഡിങ്, ഷൂട്ടിങ്, അതുപോലെ ഈ ഒരു സൈഡിലും നമുക്ക് ഒരുപാട് ഷോപ്സ് ഉണ്ട്. നേരത്തെ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ നടന്നില്ല, ഞാൻ കുറേ ഫിഷ് ഷോപ്സും സ്റ്റോൾസും കാണിച്ചത് അത് ഈ ഒരു സൈഡിലാണ്, ആ ഒരു വേ. ഞാൻ നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ജ്യോതിഷത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ, ഈ തത്ത കാർഡ് എടുക്കുന്ന സംഭവം, അതായത് പാരറ്റിനെ കൊണ്ട് കാർഡ് പിക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇവിടെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു സംഭവമാണ്, ഇവിടെ പാരറ്റ്സ് അല്ല കാർഡ് എടുക്കുന്ന, ഒരു റാബിറ്റാണ്, ഒരു മുയലാണ് കാർഡ് എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിൽ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ആ സംഭവം ഉണ്ട്, നമുക്ക് എന്തായാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം, നമുക്ക് അതൊന്ന് പോയി അവർ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. നമ്മുടെ ചെന്നൈയുടെ എപ്പിസോഡ് സീരീസ് ഇവിടെ വെച്ചിപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. രണ്ട് എപ്പിസോഡ്സും ഇതോടുകൂടി നമ്മൾ എൻഡ് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് വൈകുന്നേരം ചെന്നൈയിൽ നിന്നും തിരിച്ച് നമ്മൾ എറണാകുളത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡും ഇന്നത്തെ എപ്പിസോഡും ഇന്നലത്തെ എപ്പിസോഡും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. കമ്മ്യൂണിറ്റി ടാബുള്ള സുഹൃത്തുക്കൾ നമ്മളെ കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്ത് സഹായിക്കുക. പുതിയതായി നമ്മുടെ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എന്തായാലും രസകരമായ പ്രാങ്ക് എപ്പിസോഡുകളും ഓഡിയൻസ് റിട്ടൻഷൻ പോളുകളും ഡെയിലി വ്ളോഗുകളും ട്രാവൽ വ്ളോഗുകളുമായി നമ്മുടെ ചാനൽ ഇനിയും മുമ്പോട്ട് പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ദിസ് ഇസ് മീ യുവർ അംബരീഷ് മൂന്തൻ സൈനിങ് ഓഫ് ഫ്രം കൊച്ചിൻ വ്ളോഗ്. Looking for that white night to shower you in bright lights. Provide you happy ember, that's not me. Moonlight under dark skies, still find comfort at night.